ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ ടി എൽ സി പേപ്പർവ്യൂവിൻ്റെ മലയാളം റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ കിക്ക് ഓഫ് ഷോയിലാണ്. ഹുംബർട്ടോ കൊറിയോ വേഴ്സസ് ആൻഡ്രോയിഡേക്കാണ് ഫസ്റ്റ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ ഇവർ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആൻഡ്രോയിഡയുടെ തലയിൽ നിന്നും ബ്ലഡ് എല്ലാം വരുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മാച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഹുംബർട്ടോ കൊറിയോ ക്ലീൻ ആയിട്ട് ആൻഡ്രോയിഡിനെ വിൻ ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ആൻഡ്രോയിഡയ്ക്കും സെലീന വേഗയ്ക്കും ചെറിയ പ്രശ്നം വരുന്ന പോലെ കാണിച്ച് ആൻഡ്രോയിഡ് റിങ് വിട്ട് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവരുടെ ടീം ബ്രേക്കപ്പ് ആയ പോലെ. അതിനുശേഷം മെയിൻ ഷോയിൽ നടന്ന സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ചാണ്, ദ ന്യൂ ഡേ വേഴ്സസ് റിവൈവൽ. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു മാച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ മാച്ചിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മാച്ചിൽ ഇവർ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ കോഫി കിസ്ഥാൻ മുഖേന ന്യൂ ഡേ ടീം തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ട് വന്നത്. ഇനിയും ഇവർക്ക് തമ്മിൽ മാച്ച് വരുമോ എന്നറിയില്ല. അപ്പോൾ നമ്മളുടെ പ്രെഡിക്ഷൻ വീഡിയോയിൽ റിവൈവൽ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം അതുപോലത്തെ ഒരു പുഷാണ് അതിന് മുൻപ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ റിവൈവൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ന്യൂഡേ ടീമെ തന്നെ വിൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് ബോഡി മോർഫിക്ക് ഒരു സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ അലിസ്റ്റർ ബ്ലാക്ക് ആയാലും ശരി ബോഡി മോർഫി ആയാലും ശരി നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാച്ച് തോന്നിയത്. അങ്ങനെ ഈ മാച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ അലിസ്റ്റർ ബ്ലാക്കിന്റെ ബ്ലാക്ക് മാസ് ഫിനിഷിംഗും ചെയ്തിട്ട് ഈ മാച്ചിൽ അലിസ്റ്റർ ബ്ലാക്ക് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഒന്ന് രണ്ട് റോ എപ്പിസോഡിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു നല്ല മാച്ച് തന്നെയാണ് ഇവർ രണ്ടുപേരും ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ അലിസ്റ്റർ ബ്ലാക്കിനെ വെച്ചാണ് ഇനി റോ എപ്പിസോഡിൽ നല്ല പ്ലാനുകളെല്ലാം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നടന്നത് റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ വൈക്കിംഗ് റൈഡേഴ്സ് ടീം വന്ന് ഓപ്പൺ ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ചാലഞ്ചിൽ റോമർ ന്യൂസുകൾ പ്രകാരം ഓസോസ് ടീം വരുമെന്ന് പറഞ്ഞിരുന്നു. ഓസോസ് ടീം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓസി ടീമായിരിക്കും വരാ എന്ന് ഞാൻ ടി എൽ സിയിലെ പ്രെഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓസി ടീമാണ് വന്നത്. അതിനുശേഷം ഇവർക്ക് തമ്മിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ രണ്ട് ടീമും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏത് ടീമായിരിക്കും വിൻ ചെയ്ത് ചാമ്പ്യൻസ് ആകുക എന്ന് നമ്മൾ നോക്കിയിരുന്ന സമയത്ത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇവരെല്ലാവരും റിങ്ങിന് പുറത്തേക്ക് ചെയ്യുമ്പോൾ റെഫറി കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 10 പേരെണ്ണി ഈ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കും. അത് കഴിഞ്ഞ് വൈക്കിംഗ് റൈഡേഴ്സ് ടീം ഓസി ടീമിനെ ടേബിൾ മേക്ക് എല്ലാം എടുത്തടിച്ച് പോകുന്നതായിട്ടാണ് കാണിച്ചത്. ഇവർക്ക് തമ്മിൽ ചിലപ്പോൾ റോയൽ റംബലിലും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ റോമൻ റെയ്ൻസ് വേഴ്സസ് ബാരൺ കോർബിനെ ഒരു ടി എൽ സി മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത്രയ്ക്കും ഈ ഒരു മാച്ച് വന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ ഒരു മാച്ച് നല്ല രീതിയിൽ പോകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതുപോലൊന്നും നടന്നില്ല. അതിനുശേഷം റോമൻ റെയ്ൻസ് വന്ന് ബാരൺ കോർബിൻ കൊണ്ടുവന്ന് സെക്യൂരിറ്റീസിനെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കും. അപ്പോൾ മാച്ചിന്റെ ഫസ്റ്റൊക്കെ നന്നായിട്ട് പോയി, പക്ഷേ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ തോന്നിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ടി എൽ സി മാച്ച് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് വെപ്പൺസ് യൂസ് ചെയ്യാതെയാണ് ഇവരുടെ മാച്ച് നടന്നത്. അങ്ങനെ ഈ മാച്ചിന്റെ അവസാനത്തിൽ ലാസ്റ്റ് ഓഡിയൻസ് തന്നെ ഇരുന്ന് ചിയർ ചെയ്യുന്നുണ്ടായിരുന്നു ടേബിൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഈ മാച്ച് അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ച് ഇൻട്രസ്റ്റ് വന്നത് ഡോഫ് സീഗ്ലർ വന്നതോടുകൂടിയാണ്. ഡോഫ് സീഗ്ലർ വന്നതിന് ശേഷം ബാരൺ കോർബിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന റോമൻ റെയ്ൻസിനെ സൂപ്പർ കിക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഭയങ്കരമായി റോമൻ റെയ്ൻസിനെ അറ്റാക്ക് ചെയ്യും. അതുകൂടാതെ അത് കഴിഞ്ഞ് റോമൻ റെയ്ൻസ് ഇവരെ തിരിച്ചറ്റാക്ക് ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ റിവൈവൽ ടീം വരുന്നതായിട്ടാണ് കാണിച്ചത്. റിവൈവൽ ടീം വന്നതിന് ശേഷം റോമൻ റെയ്ൻസിനൊക്കെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ടോപ് സീഗ്ലർ ഫസ്റ്റ് സിക്സ് ആക് ഫിനിഷിംഗ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം റിവൈവൽ ടീം അവരുടെ ഫിനിഷിംഗ് മൂവ് റോമൻ റെയ്ൻസിന് ചെയ്യും. അതിനുശേഷം ചൈർമേക്ക് എൻഡ് ഓഫ് ഡേ എന്ന ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ മാച്ചിൽ ബാരൺ കോർബനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ പ്രെഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് റോമൻ റെയ്ൻസ് വിൻ ചെയ്യുമെന്നാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായതുകൊണ്ട് ഇവരാരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ബ്രെയ്വൈറ്റ് ഫേഴ്സസ് മിസ്സിനി ഒരു സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ മിസ്സിനി നല്ലൊരു പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്ത പോലെ തോന്നി. അതുകൂടാതെ ബ്രെയ്വൈറ്റിന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ഈ ഒരു മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ അറ്റാക്ക് ചെയ്താലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ. അതുകൂടാതെ ഈ മാച്ചിന്റെ പകുതി മുക്കാലും കൺട്രോൾ ചെയ്ത് പോയത് മിസ്സാണ്. മിസ് ഭയങ്കരമായിട്ട് ബ്രെയ്വൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ മിസ് കൈയൊക്കെ പിടിച്ച് തിരിക്കുന്ന സമയത്ത് ബ്രെയ്വൈറ്റ് കിടന്നിരിക്കുന്നതായിട്ട് കാണിച്ചു. അതായത് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മിസ്സിന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് വിൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ബ്രെയ്വൈറ്റ് താഴോട്ട് ഇറങ്ങി പോകും.
അത് കഴിഞ്ഞ് ഇവർക്ക് തമ്മിൽ റിംഗിന് പുറത്തു വെച്ചും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ ബ്രേവൈറ്റ് അവിടെ വെച്ച് മിസ്സിനെ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം മിസ് റിംഗിലേക്ക് ഓടി കയറുമ്പോൾ അപ്പോൾ തന്നെ ബ്രേവൈറ്റിന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്യും. വിൻ ചെയ്തതിന് ശേഷം ബ്രേവൈറ്റ് ചിരിച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് LED സ്ക്രീനിലെ ഫീൻഡ് വരുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ബ്രേവൈറ്റ് റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് മിസ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചുറ്റിക പോലെ ഒന്ന് കൊണ്ടുവരും. അതിനുശേഷം മിസ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഫീൽഡിന്റെ മ്യൂസിക് കേൾക്കും. അതിനുശേഷം അത് കഴിഞ്ഞ് ബ്രേവൈറ്റ് നോക്കി നിൽക്കുന്ന സമയത്ത് ഡാനിയൽ ബ്രയൻ ആണ് റിട്ടേണായി വന്നത്. അതും പഴയ സ്റ്റൈലിൽ വന്നതിന് ശേഷം ബ്രേവൈറ്റിന് ഫസ്റ്റ് റണ്ണിംഗ് നീ ഫിനിഷിംഗ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബ്രേവൈറ്റ് എണീറ്റ് വരുമ്പോൾ വീണ്ടും ഒരു റണ്ണിംഗ് നീ ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം അതേ ചുറ്റികെടുത്ത് ബ്രേവൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഫീൻഡ് എന്ന ക്യാരക്ടർ വന്ന് ബ്രേവൈറ്റിനെ സേവ് ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഡാനിയൽ ബ്രയൻ യെസ് മൂവ്മെന്റ് ചെയ്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം നടന്നത് ബോബി ലാഷ്ലി വേഴ്സസ് റുസീവിനുള്ള ഒരു ടേബിൾസ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു മാച്ചായിട്ടൊന്നും എനിക്ക് തോന്നി. ഇങ്ങനെ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് റുസീവ് തന്നെ വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ മാച്ചിന്റെ അവസാനത്തിൽ ബോബി ലാഷ്ലി വിൻ ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവരുടെ ഫ്യൂഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ഒന്നാമത് വിൻസ് മക്മാനി ഈ ഒരു സെഗ്മെന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം റുസീവിനെ വിൻ ചെയ്യിപ്പിക്കാതെ ഈ മാച്ചിൽ ബോബി ലാഷ്ലിനെ വിൻ ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു മാച്ചിൽ റുസീവ് വിൻ ചെയ്തിട്ട് ഇവരുടെ ഫ്യൂഡ് ഇവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം TLC പേപ്രിവിന്റെ മെയിൻ ഇവന്റ് മാച്ചായിട്ട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ആസ്ക ആൻഡ് കൈരിഷ വേഴ്സസ് ബെക്കി ലഞ്ച് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഇവർക്ക് നടന്ന ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് TLC മാച്ചായിട്ടാണ് നടന്നത്. അതും തന്നെയല്ല, TLC മാച്ചിൽ യൂസ് ചെയ്യുന്ന എല്ലാ വെപ്പൺസ് എടുത്ത് ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഈ മാച്ച് അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് ലാഡറിന്റെ മുകളിൽ വെച്ച് ബെക്കി ലഞ്ചിനെ കെട്ടിയിടുന്ന പോലെയെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ച് ലാസ്റ്റ് കൈരിഷ ഇവരൊക്കെ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഷാർലറ്റ് ഫ്ലെയറും ബെക്കി ലഞ്ചൊക്കെ കൂടി ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അതുകൂടാതെ ഇവരുടെ മാച്ചിൽ ടേബിൾമ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തതായാലും ചെയർ വെച്ച് അറ്റാക്ക് ചെയ്തതായാലും എല്ലാം നന്നായിട്ടുണ്ട്. അതായത് ഒരു TLC മാച്ചിൽ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഒരു മാച്ച് ഇവർ നാലുപേരും കൂടി മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലെയറും ബെക്കി ലഞ്ച് പോകുന്നു എന്നതുപോലെ കാണിച്ചിരുന്നു. പക്ഷേ ഈ മാച്ചിന്റെ അവസാനത്തിൽ വിൻ ചെയ്തത് ആസ്ക ആൻഡ് കൈരിഷ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ വിൻ ചെയ്തത്. അതുകൂടാതെ ഞാൻ ചെയ്ത പ്രിഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെക്കി ലഞ്ചും ഷാർലറ്റ് ഫ്ലെയറും എങ്ങനെ പോയാലും വിൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ റൂമർ അപ്ഡേറ്റുകൾ പ്രകാരം ഇവർ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഈ ഒരു മാച്ച് കഴിയുമ്പോൾ ബോബി ലാഷ്ലിയുടെയും റുസേവിന്റെയും മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് റോമൻ റെയ്ൻസ്, സ്ട്രീറ്റ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ റിവൈവൽ, ബാരൺ കോർബൻ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് മെയിൻ ഇവന്റ് മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഒരു സമയത്ത് റോമൻ റെയ്ൻസ് ബാരൺ കോർബനെ സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എല്ലാ റെസ്ലേഴ്സിന്റെയും തലേര മുകളിലേക്കാണ് ആ ഒരു സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ റോമൻ റെയ്ൻസിന്റെ മാച്ചിൽ തോറ്റ പോലെ കാണിച്ചിട്ട് അവസാനം ഫാൻസിനെല്ലാം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്പിയർ ആണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ TLC നടന്നത്. TLC പേപ്പർ വ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് വോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.